ഇന്ത്യയും ശ്രീലങ്കയും സംബന്ധിച്ചുള്ള ഇഷ്യൂസിനെ ചർച്ച ചെയ്യുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഇഷ്യൂകളിൽ ഒന്നാണ് ശ്രീലങ്കയുമായി ബന്ധപ്പെട്ടുള്ള ഫിഷർമാൻ ഇഷ്യൂ എന്ന് പറയുന്നത്. അതായത് മീൻ പിടിക്കുന്ന അല്ലെങ്കിൽ മത്സ്യം പിടിക്കുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട ഇഷ്യൂ എന്താണ് ഈ ഒരു ഇഷ്യൂ എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ത്യയും ശ്രീലങ്കയും നോക്കിക്കഴിഞ്ഞാൽ അയൽക്കാരായിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ കേരളം ഇവിടെയുണ്ട്, നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കേരളത്തിനെ കാണാൻ വേണ്ടി പറ്റും. കേരളത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് തമിഴ്നാട് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു തമിഴ്നാടുമായിട്ട് വളരെ അടുത്തായിട്ടാണ് നമ്മുടെ ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യമുള്ളത്. അപ്പോൾ രാമേശ്വരത്തുനിന്നൊക്കെ നമുക്കറിയാം ഈ ഒരു രാമസേതു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഈ ഒരു പ്രദേശത്തെയാണ് നമ്മൾ ഗൾഫ് ഓഫ് മാന്നാർ എന്ന് വിളിക്കുന്നത്. ഈ ഒരു പ്രദേശമാണ് ഗൾഫ് ഓഫ് മാന്നാർ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കിനെയാണ് പാക് കടലിടുക്ക് എന്ന് വിളിക്കുന്നതും കൂടി ഓർത്ത് വയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രദേശത്തെ പാക് ബേ എന്നുകൂടി വിളിക്കും എന്ന് ഓർത്തുവെക്കാം. അപ്പോൾ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കുള്ള പ്രദേശമാണ് ഗൾഫ് ഓഫ് മാന്നാറും പാക് സ്ട്രേറ്റും എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജിയോഗ്രഫി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവിടെ രണ്ട് രാജ്യങ്ങളും പ്രത്യേകിച്ചും കടൽ തീരമുള്ള പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ രണ്ട് രാജ്യത്തു നിന്നും ആൾക്കാർ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് പോവാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫിഷിങ്ങിന് പോകുമ്പോൾ എന്താ പ്രശ്നം? ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ട് ഫിഷിങ്ങിന് പോകും, സ്വാഭാവികമായിട്ട് ഇവർ ഈ ഒരു ബൗണ്ടറി കടന്നിട്ട് ചിലപ്പോൾ ഈ ബൗണ്ടറിയുടെ അപ്പുറത്തേക്ക് പോകാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ശ്രീലങ്കയുടെ മാരിടൈം ബൗണ്ടറി, അതായത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള മാരിടൈം ബൗണ്ടറി കടന്നിട്ട് ശ്രീലങ്കയുടെ അതിർത്തികളിലേക്ക് പോകുമ്പോൾ ശ്രീലങ്ക നേവി അവരെ പിടിക്കുകയും അവരെ ജയിലിലടക്കുകയും ചെയ്യും, അവരുടെ എക്യുപ്മെൻറ്റ്സ് എല്ലാം പിടിച്ചെടുക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ശ്രീലങ്കയിലെ ആൾക്കാർ ഇങ്ങോട്ട് മീൻ പിടിക്കാൻ വരികയും അവർ നമ്മുടെ അതിർത്തി അടക്കുമ്പോൾ അവരെ നമ്മുടെ കോസ്റ്റ് ഗാർഡോ അല്ലെങ്കിൽ നേവിയോ പിടിക്കുകയും അവരെ ജയിലിലടക്കുകയും ചെയ്യും. ഇതാണ് ആക്ച്വലി ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള മാരിടൈം ബൗണ്ടറിയിൽ ഫിഷർമാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് രണ്ട് രാജ്യങ്ങളും അതിർത്തി കടന്നു എന്നുള്ള പേരിൽ ഈ ഒരു ഫിഷർമാൻസിനെ പിടിക്കുകയും അവരെ ജയിലിലടക്കുകയും അതേപോലെ തന്നെ അവരുടെ എക്യുപ്മെൻറ്റ്സ് സീസ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊരു കോമൺ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. പിന്നെ എന്താണ് ഈ ഒരു ഇഷ്യൂവിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 50 വർഷത്തിലധികമായിട്ട് ശ്രമിക്കുന്നെങ്കിലും ഇതുവരെ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഇന്നും ഈ ഒരു 1976 ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, മാരിടൈം ബൗണ്ടറി എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു പ്രദേശത്തെ, ഈ ഒരു ബൗണ്ടറി വരുന്ന പ്രദേശങ്ങളിൽ ഫിഷിങ് രണ്ട് രാജ്യങ്ങളും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷവും നമ്മുടെ ഫിഷിങ് ചെയ്യുന്ന ആൾക്കാർ, മത്സ്യം പിടിക്കുന്ന ആൾക്കാർ ഈ ഒരു പ്രദേശത്ത് പോയി മത്സ്യം പിടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ശ്രീലങ്കയിൽ നിന്നുള്ള ആൾക്കാരും വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗൾഫ് ഓഫ് മാന്നാർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യം ഒക്കെയുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫിഷിംഗ് വെസൽസ് വരുന്നത് അവിടുത്തെ ജൈവ വൈവിധ്യത്തെ കുറക്കുന്നു എന്ന് പറയുന്ന പരാതികളും ഒക്കെ ഉയരുന്നതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രീലങ്കയുടെ സൈഡിൽ നിന്നാണ് പ്രധാനമായിട്ടുള്ള കൺസേൺസ് റൈസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഇന്ത്യൻ ഫിഷിംഗ് വെസൽസ് ഒരുപാടെണ്ണം ശ്രീലങ്കൻ അതിർത്തികളിൽ, ഒന്നാമത്തത് അവരുടെ ഫിഷിംഗ് സോണിലേക്ക് കടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ ഫിഷർമാൻസിന് മത്സ്യം കിട്ടുന്നില്ല, ഫിഷിൻ്റെ സ്കാസിറ്റി വരുന്നു എന്നുള്ള, ഫിഷിൻ്റെ ലഭ്യത കുറയുന്നു എന്നുള്ളതാണ് ഒരു ഇഷ്യൂ ആയിട്ടുള്ളത്. അതായത് നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന് മീൻ കിട്ടുന്നില്ല, അതുകൊണ്ട് മീൻ കിട്ടുന്ന ശ്രീലങ്കൻ വാട്ടറിലേക്ക് കടക്കുകയും അവിടെ പോയിട്ട് നമ്മൾ മീൻ പിടിക്കുന്നത് കാരണം നമ്മുടെ ഫിഷ് സ്കാസിറ്റിക്ക്, ഫിഷ് അവർക്ക് ഫിഷിനെ കിട്ടുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ ആണ്. ഇതാണ് അവരുടെ മെയിൻ ഇഷ്യൂ. രണ്ടാമത്തത് നമ്മൾ ഉപയോഗിക്കുന്ന ട്രോളേഴ്സ് എന്ന് പറയുന്ന മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും മറ്റുമൊക്കെയാണ്. ഇതൊക്കെ ശ്രീലങ്കയിൽ നിരോധിച്ച ടൈപ്പ് ഉപകരണങ്ങളാണ്. പക്ഷേ ഈ ഒരു ഉപകരണങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഫിഷിംഗ് വെസൽസ് എവിടത്തേക്ക് പോകുന്നത്? ശ്രീലങ്കൻ വാട്ടറിലേക്ക് പോകുന്നത്. സ്വാഭാവികമായിട്ടും ശ്രീലങ്ക സീസ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും. അതുപോലെ തന്നെ അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി, ഞാൻ പറഞ്ഞു ഗൾഫ് ഓഫ് മാന്നാർ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള ഏരിയയാണ് ഗൾഫ് ഓഫ് മാന്നാർ എന്ന് പറയുന്നത്. അവിടത്തേക്കാണ് നമ്മുടെ ഈ ഒരു വെസൽസ് പോകുന്നത്. വെസൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് ഡീസലും മറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് സ്വാഭാവികമായിട്ട് ട്രോളേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ജൈവ വൈവിധ്യത്തെയും കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിനെ നശിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു ഫിഷിംഗ് വെസൽസ് പോകുന്നത് എന്നുള്ളതൊക്കെയാണ് ഒരു കേസ് ആയിട്ടുള്ളത്. മൂന്നാമത്തത് അവരുടെ ഒരു സെക്യൂരിറ്റി ചാലഞ്ച് ആയിട്ട്, കാരണം ഇത്തരത്തിലുള്ള ബോട്ടുകളിൽ വരുന്നത് ശരിക്കും ഫിഷിങ്ങിന് വരുന്ന ആൾക്കാരാണോ അല്ല തീവ്രവാദികളോ മറ്റോ ആണോ എന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ അവരുടെ സെക്യൂരിറ്റി ഇഷ്യൂ ആയിട്ടും ഇതിനെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീലങ്കയുടെ ഫിഷിംഗ് സോണിൽ കയറിയിട്ട് നമ്മൾ ഫിഷ് പിടിക്കുന്നതുകൊണ്ട് അവർക്ക് ഫിഷിൻ്റെ സ്കാർസിറ്റി വരുന്നുണ്ടെന്നും ഇത്തരത്തിലുള്ള ട്രോളേഴ്സ് ശ്രീലങ്കയിൽ നിരോധിച്ചതാണെന്നും അത്തരത്തിലുള്ള ട്രോളേഴ്സും എക്യുപ്മെൻസും ആയിട്ടാണ് ശ്രീലങ്കയിൽ മീൻ പിടിക്കാൻ പോകുന്നതെന്നും അവരുടെ ബയോഡൈവേഴ്സിറ്റിയെ നമ്മൾ എഫക്റ്റ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ അവരുടെ സെക്യൂരിറ്റിക്ക് ഇതൊരു ചാലഞ്ചും ഒക്കെയാണെന്നാണ് ശ്രീലങ്കയുടെ വാദമായിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഫിഷേഴ്സിന്, ഫിഷിംഗിന് പോകുന്ന ആൾക്കാർക്ക് എന്താണ് ഇഷ്യൂ?
ഒന്നാമത് കാലങ്ങളായിട്ട് 1950കൾക്കോ അതിനു മുൻപേ ഒക്കെ തന്നെ നമ്മുടെ ഫിഷർമാൻസ് ഫിഷ് പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്വാഭാവികമായിട്ട് തീരത്തിനോട് അടുത്ത പ്രദേശങ്ങളിൽ ഫിഷ് കിട്ടാത്ത സമയത്ത് അവർ ഫിഷ് കിട്ടാൻ വേണ്ടി കൂടുതൽ 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 ദൂരത്തേക്കും സ്വാഭാവികമായിട്ട് അവർക്ക് ബൗണ്ടറി മനസ്സിലാക്കാൻ പറ്റാതെ അവർ അകത്തേക്ക് കയറിപ്പോവും എന്നുള്ളതാണ്, ശ്രീലങ്കയുടെ അതിർത്തിയിലേക്ക് കടന്നു പോകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ. അപ്പോൾ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് GPS അല്ലെങ്കിൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റംസ് ഒക്കെ ബോട്ടുകളിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതൊന്നും കൃത്യമായിട്ട് ഈ ഒരു ഫിഷർമാൻസിന് അതിൻ്റെ ഡാറ്റ കിട്ടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നമായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഫിഷർമാൻസ് അവർ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻസും അതുപോലെ തന്നെ മെഷീൻസും ഒക്കെയുള്ള ഇഷ്യൂസും, പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു ട്രോളേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഹാർഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ആണ്, പ്രത്യേകിച്ച് ബയോഡൈവേഴ്സിറ്റിക്ക് ചാലഞ്ച് ആയിട്ടുള്ള ടെക്നോളജീസ് ആണ്. പക്ഷെ മീനെ കിട്ടാൻ വേറെ വഴിയൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് അവർ ഈ ആ ഒരു ടെക്നോളജീസ് ഇന്നും യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, കുറേ ആൾക്കാർ ബൗണ്ടറി കടക്കും, അവരെ ശ്രീലങ്ക അറസ്റ്റ് ചെയ്യും, കുറെ കഴിഞ്ഞിട്ട് അവരെ ഇന്ത്യയിലേക്ക് ശ്രീലങ്ക തിരിച്ചയക്കും. ഇതേപോലെ ശ്രീലങ്കയിൽ നിന്നുള്ള കുറേ ആൾക്കാർ ഇന്ത്യയിൽ പിടിക്കും, അവരെ ഇന്ത്യ തിരിച്ചയക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഫിഷർമാൻസിന് സ്വൈര്യത്തോടെ ഈ ഒരു മീൻ പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലില്ല. ചിലപ്പോൾ ശ്രീലങ്കൻ നേവി ഒന്ന് എപ്പോഴാണ് പിടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, എപ്പോഴാണ് ഇവർ ബൗണ്ടറി കടക്കുന്നതെന്ന് പറയും, കാരണം കടലിലാണ്, നമുക്ക് ബൗണ്ടറി ഒന്നും കാണാനൊന്നും പറ്റില്ല, അതിർത്തി ഒന്നുമില്ല. അപ്പോൾ ഇത് ആക്ച്വലി വെർച്വൽ ആയിട്ടുള്ള ഒരു ബൗണ്ടറിയാണ്. ആ ബൗണ്ടറി കടക്കുമ്പോൾ നേവി വന്ന് പിടിക്കുമ്പോഴാണ് ഇവർ അറിയുന്നതായിട്ടുണ്ടാവുക. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും നമുക്ക് എങ്ങനെ ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാം? ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഇപ്പോൾ പ്രത്യേകിച്ചും ശ്രീലങ്ക വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിലൊക്കെ ആകുമ്പോൾ ഇന്ത്യ ഒരുപാട് തരത്തിലുള്ള സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ ഈ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു GPS എന്ന് പറയുന്നത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ബൗണ്ടറീസ് വെർച്വൽ ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവരുടെ എക്സാക്ട് ലൊക്കേഷനും ആ ലൊക്കേഷനിൽ നിന്നും ഇവർ എത്രയാണ് ഈ ഒരു ബൗണ്ടറിയിൽ നിന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കൃത്യമായിട്ട് ഈ ഒരു വെസൽസിനെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് ഫെസിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈവൻ ഏതെങ്കിലും ഒരു വെസൽ ഈ ബൗണ്ടറിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ, ഒരു ബൗണ്ടറിയുടെ നിശ്ചിത ഒരു 5 കിലോമീറ്റർ അടുത്തേക്ക് എത്തുമ്പോൾ തന്നെ കോസ്റ്റ് ഗാർഡിന് ഇവർക്ക് ഈ ഒരു വെസലിലേക്ക് നമുക്ക് ഇൻഫർമേഷൻ സാറ്റലൈറ്റ് ഫോൺ വഴിയോ മറ്റോ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവർക്ക് മനസ്സിലാവും ഒരു 5 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ ശ്രീലങ്കൻ നേവി പിടിക്കും, പോയാൽ ശരിയാവില്ല എന്നുള്ളത്. രണ്ടാമത് ചെയ്യാവുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ ഇവർ അതിർത്തി കടക്കുന്നത് ഇവർക്ക് വഴി അറിയാത്തത് മനസ്സിലാക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഈ GPS പോലുള്ളത് അത് അമേരിക്കൻ ടെക്നോളജിയാണ്. ഇന്ത്യയും ഇതുപോലുള്ള പൊസിഷനിങ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു സൊല്യൂഷൻ. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതും ഇവർക്ക് തന്നെ ഓട്ടോമാറ്റിക് ഇങ്ങനെ കോസ്റ്റ് ഗാർഡ് മോണിറ്റർ ഒന്നും ചെയ്യാണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവർക്ക് തന്നെ ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്ന രീതിയിൽ ഉള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു വഴി. രണ്ടാമത് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ശ്രീലങ്ക നിരോധിച്ച എക്യുപ്മെൻറ്റ്സ്, ഇതാണ് മെയിൻ പ്രശ്നം, ശ്രീലങ്ക നിരോധിച്ച എക്യുപ്മെൻറ്റ്സ് ഇന്ത്യയിലും നിരോധിക്കുക അല്ലെങ്കിൽ ആ ഒരു പ്രദേശങ്ങളിൽ നിരോധിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ശ്രീലങ്ക നിരോധിച്ച എക്യുപ്മെൻറ്റ്സുമായിട്ട് ശ്രീലങ്കയുടെ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർക്ക് അത് വേറൊരു കുറ്റകൃത്യം കൂടി ആയും. അതിർത്തി കടന്നു എന്നുള്ള ഒരു പ്രശ്നം മാത്രമല്ല, മറ്റ് അവർ നിരോധിച്ച എക്യുപ്മെൻറ്റ്സുമായിട്ട് കടന്നു എന്ന് പറയുന്ന ഒരു ഇഷ്യൂ കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും അവർ ഈവൻ പിടിച്ചു കഴിഞ്ഞാലും കേസുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മൂന്നാമതൊരു കാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, അതായത് നമ്മുടെ ഈ ഒരു ഫിഷർമാൻസിന് അവരുപയോഗിക്കുന്ന ടെക്നോളജി അഡ്വാൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഫിഷിംഗ് ടെക്നോളജി അഡ്വാൻസ് ചെയ്യുക, കാരണം ഇത്ര അവർ ഉപയോഗിക്കുന്ന പഴയ തരത്തിലുള്ള നെറ്റുകളും അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള മെത്തേഡുകളെല്ലാം തന്നെ ഈ ഒരു ഫിഷിൻ്റെ ഈവൻ ചെറിയ ചെറിയ മത്സ്യ കുഞ്ഞുങ്ങളെ വരെ പിടിക്കുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കുന്നത് ഒഴിവാക്കിയിട്ട് ആധുനിക ടെക്നോളജീസ് യൂസ് ചെയ്യുക. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വഴി ബയോഡൈവേഴ്സിറ്റി ലോസ് പരമാവധി കുറക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് മറ്റൊന്ന്. അടുത്തത് ഇവർക്ക് കൃത്യമായിട്ടുള്ള അവെയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ഈ മത്സ്യം പിടിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഐഡിയ ഉണ്ടാക്കുക അവിടെ ഒരു അതിർത്തി ഉണ്ടെന്നും ആ അതിർത്തി കടന്നു കഴിഞ്ഞാൽ ഇഷ്യൂസ് ഉണ്ടാവുന്നൊക്കെ. അപ്പോൾ 2016 നമ്മളൊരു വർക്കിംഗ് ഗ്രൂപ്പ്, ഇന്ത്യയും ശ്രീലങ്കയും ചേർന്നിട്ട് ഒരു വർക്കിംഗ് ഗ്രൂപ്പൊക്കെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാമെന്ന്. എങ്കിലും ഈ 2016 കഴിഞ്ഞ് ഇന്ന് 5-6 വർഷമൊക്കെ കഴിഞ്ഞെങ്കിലും ഇതുവരെ ഈ ഒരു പ്രശ്നം സോൾവ് ആയിട്ടില്ല എന്ന് ഓർത്തു വെക്കണം. ഇന്നും വാർത്തകളിൽ നിറയുന്ന ഒരു പ്രശ്നമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ ബോട്ടിലുള്ള ആൾക്കാരെ കുറച്ചുകൂടി അവെയറാക്കുക, അവർക്ക് അതിനാവശ്യമായിട്ടുള്ള നോളജ് നൽകുക, ട്രെയിനിങ് നൽകുക, അവരുടെ ടെക്നോളജീസ് അപ്ഡേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മത്സ്യ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്സും എടുക്കേണ്ടതാണ്. കാരണം നമ്മുടെ മത്സ്യത്തിൻ്റെ സമ്പത്ത് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രീലങ്കയിലൊക്കെ ഒരുപാട് ദൂരത്തേക്കൊന്നും പോകേണ്ടി വരില്ല. മറൈൻ സോഴ്സസ് അല്ലെങ്കിൽ നമ്മുടെ മത്സ്യ സമ്പത്ത് ഡിപ്ലീറ്റഡ് ആവുകയും അളവ് കുറഞ്ഞു കുറഞ്ഞു വരികയും നമ്മുടെ ആൾക്കാർ മത്സ്യകരം പിടിക്കുന്ന ആൾക്കാർ കൂടുതൽ ദൂരങ്ങളിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്.